സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഉദാരസമ്പന്നതയുടെ കഠിനമായ ഒരു നിർണയം നാഥനെന്ന് ചേർത്ത് വയ്ക്കുകയാണ് ലൂക്ക 14:12 മുതൽ. പ്രതിഫലേച്ഛയില്ലാതെ നമുക്ക് നന്മ ചെയ്യാനാകുമോ? തിരിച്ചു കിട്ടാത്തിടത്ത് നമുക്ക് ഹൃദയവിശാലത കാണിക്കാനാകുമോ? ആകണമെന്നാണ് നാഥൻ പറയുന്നത്. നാഥൻ അന്ത്യവിധി നാളിൽ ഇതാണ് പരിശോധിക്കാൻ പോകുന്നതും. അതിനാൽ അന്ത്യവിധി നാളിൻ്റെ ഒരു പ്രതിധ്വനിയുണ്ട് ഇവിടെ. ഇന്ന് വിശുദ്ധ ചാൾസ് ബൊറോമി എടുത്തിരുന്ന നാളാണ്. അദ്ദേഹത്തിൻ്റെ ഘനഗംഭീരമായ ജീവിത വിജയങ്ങൾക്ക് മേൽ ഇപ്രകാരം ഒരു കുറി കൂടി നമുക്ക് വായിച്ചെടുക്കാം. എളിമയിൽ എങ്ങനെ ക്രിസ്തുവിനെ അദ്ദേഹം കണ്ടുവെന്ന്, എളിയവരിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് അവർക്ക് അദ്ദേഹം ശുശ്രൂഷ ചെയ്തുവെന്ന്, ഏറ്റവും എളിയവനെ ചെയ്തപ്പോഴെല്ലാം നാഥന് തന്നെയാണ് ചെയ്തത് എന്ന തിരിച്ചറിവിൽ, എളിയ ജീവിതക്രമത്തിൻ്റെ ഈ ദൈവസാരൂപ്യം തന്നെയാണ് സങ്കീർത്തനം 131 സാധ്യമാക്കുന്നത്. എളിമയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു എളിയ കീർത്തനം. വളരെ കുറിയ വാക്കുകളിൽ എന്തുകൊണ്ട് ഈ സങ്കീർത്തനം പറഞ്ഞു നിർത്തിപ്പോകുന്നുവെന്ന് പലരും അത്ഭുതപ്പെടുന്നുണ്ട്. ഇനിയും അതിനേറെ പറയാനുണ്ടെന്ന് തോന്നുമ്പോഴും എൻ്റെ ഹൃദയം ഗർവിഷ്ടമല്ല, എൻ്റെ കണ്ണുകളിൽ വ്യർത്ഥാഭിമാനമില്ല. പാലുകുടിച്ചുറങ്ങുന്ന കുഞ്ഞിൻ്റെ ശാന്തതയോടെ അങ്ങയുടെ മടിയിൽ ഞാൻ വിശ്രമിക്കുകയാണ്. അതിനാൽ തന്നെ അക്ഷീണം അശ്രാന്തം കാത്തിരിക്കാൻ എനിക്കാകുന്നുവെന്ന് സങ്കീർത്തകൻ പറയുന്നു. പ്രത്യാശയുടെ ശാന്തസുന്ദരമായ ഈ കാത്തിരിപ്പുകൾ ജീവിതകടൽ കലുഷമാകുമ്പോഴും അതിൻ്റെ മേൽ വിരാജിക്കുകയാണ്. മിക്ക 6:8 പ്രവാചകൻ പറഞ്ഞു വെച്ച ആ നീതിയുടെയും സമാധാനത്തിൻ്റെയും വഴികൾ, എളിമയുടെ ഈ ജീവിത വഴി നാം തേടുക തന്നെ വേണം. എളിമയുടെ ഈ വഴി സഭയുടെ കൂട്ടായ്മയുടെ അടിസ്ഥാന ഘടകമാണെന്ന് ശ്രീഹായ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഫിലിപ്പിയർ 2:1-4 വരെ. ഫിലിപ്പിയർ 1:26 പറയുന്ന ആ എളിമയുടെ ആധ്യാത്മികത ഇവിടെ ശ്രീഹ വീണ്ടും ആവർത്തിക്കുകയാണ്. വ്യർത്ഥാഭിമാനം, കെനോഡോക്സിയ, അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ശൂന്യമായ ആ മതിപ്പ് ഒഴിവാക്കാനാണ് ശ്രീഹ പറയുന്നതും. അതിനാൽ തന്നെ ക്രിസ്ത്യാനികൾക്ക് പരസ്പരം ഉണ്ടാകേണ്ട ഒരു പരിശുദ്ധാത്മഭാവത്തെയും ശ്രീഹ ഉണർത്തുന്നുണ്ട് ഇവിടെ. പാരാക്ലേസിസ്, പരസ്പരം ആശ്വസിപ്പിക്കാനും പരസ്പരം ഉത്തേജിപ്പിക്കാനുമുള്ള ഉത്തരവാദിത്വം. നമുക്ക് പരസ്പരം കാരുണ്യവും ആർദ്രതയും സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്നും ശ്രീഹ ആശംസിക്കുകയാണ്. കാരുണ്യം, സ്പ്ലാങ്ന, ആർദ്രത, ഒയിക്തെർമോസ്, ആന്തരവയവങ്ങളുടെ സൂചനയുണ്ട് ഈ വാക്കുകളിൽ. ഇന്നലെ നമ്മൾ സ്നേഹത്തെ റഖാം, ഗർഭപാത്രം എന്ന് കണ്ടുകൊണ്ട് അടയാളപ്പെടുത്തിയതുപോലെ നമ്മൾ വിശുദ്ധരുടെ സഹപൗരന്മാരാണെന്ന് ശ്രീഹ കഴിഞ്ഞ ദിവസം പഠിപ്പിക്കുകയായിരുന്നു. Ephesians 2:19. പുണ്യവാന്മാരുടെ ഈ ഐക്യം ഈ ദിവസങ്ങളിൽ നമ്മൾ ഉത്കർഷത്തോടെ ആഘോഷിക്കുകയും ചെയ്യുന്നു. ഈ ക്രിസ്തുരാജ്യക്രമം, പൊളിച്ചേവുമ കെട്ടിപ്പടുക്കാൻ നമ്മുടെ ഹൃദയങ്ങൾ എളിമയും പരസ്പര സ്നേഹവും കൊണ്ട് ബന്ധിതമാകണമെന്ന് ശ്രീഹ ഓർമ്മിപ്പിക്കുന്നു. നന്നായി പണിതിറക്കപ്പെട്ട യഖാത് നവജെറുസലേം പോലെ, റോമിലെ ഉന്നത നീതിന്യായ വിധി സംവിധാനമായ പ്രത്തോറിയത്തിൻ്റെ കരിനിഴലിൽ നിന്നുകൊണ്ടാണ് ശ്രീഹ ഇതൊക്കെ പഠിപ്പിക്കുന്നതെന്ന് ഓർക്കണം. ചങ്ങലകളിൽ കിടന്നുകൊണ്ട് Philippians 1:13. ക്രിസ്തുവും പ്രത്തോറിയത്തിലേക്ക് നയിക്കപ്പെട്ടിട്ടുണ്ട്. അവൻ അവിടെ വെച്ചാണ് വിധിക്കപ്പെട്ടതും. എൻ്റെ രാജ്യം ഐഹ്യമല്ല എന്ന്, പക്ഷേ നാഥൻ അവിടെ വെച്ചാണ് ലോകത്തിൻ്റെ മുഖത്ത് ശക്തമായി വിളിച്ചു പറഞ്ഞതും. അതിനാൽ തന്നെ ശ്രീഹ ക്രിസ്തീയ ജീവിതശൈലിയെ പൊളിറ്റേവുമ എന്നൊരു രാഷ്ട്രീയ രൂപം കൊണ്ട് അടയാളപ്പെടുത്തുകയാണ്. അന്ത്യവിധികൾ പ്രത്തോറിയത്തിൻ്റെതല്ല, ദൈവത്തിൻ്റെത് മാത്രമാണ്.